മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥത്തിൽ നിന്ന് പിൻവാങ്ങാൻ ബി ജെ പി പ്രവർത്തകർ പണം നൽകിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള കെ സുന്ദരിയുടെ മൊഴിയിൽ പോലീസ് ഇന്ന് FIR രജിസ്റ്റർ ചെയ്യും. മഞ്ചേശ്വരത്തെ ഇടത് സ്ഥാനാർത്ഥി നൽകിയ പരാതിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് പ്രധാന എതിർകക്ഷി. കെ സുരേന്ദ്രനെയും കേസിൽ പ്രതി ചേർത്തേക്കുമെന്നാണ് പോലീസ് നൽകുന്ന ചില സൂചനകൾ. കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി എബിൻ ജോസ് തത്സമയം മോർണിംഗ് ഷോയിൽ. എബിൻ ജോസ്, ഗുഡ് മോർണിംഗ്. എന്തായാലും കെ സുന്ദര ഒരു നല്ല കാര്യം ചെയ്തപോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വന്നത്. ഞാൻ 2,50,000 രൂപയും സ്മാർട്ട് ഫോണും വാങ്ങിച്ചു, ഞാൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നാട്ടിന് ഗുണം ചെയ്യുന്ന കാര്യം ചെയ്ത പോലെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ഇത്തരം അനീതികൾ ഒരുപക്ഷെ ടി എൻ ശേഷന് ശേഷം നമ്മൾ പലപ്പോഴും വലിയ വലിയ കേസായി മാറാനുള്ള സാഹചര്യമുണ്ട് സംസ്ഥാനത്ത്. എന്തൊക്കെയാണ് നമുക്കറിയാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ. ഈ കേസിൽ ഇന്നലെ സുന്ദരയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പരാതിക്കാരനായ മഞ്ചേശ്വരത്തെ ഇടത് സ്ഥാനാർത്ഥി പി വി രമേശിൻ്റെ മൊഴി രേഖപ്പെടുത്തി. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ഇപ്പോൾ അടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത്, ഈ ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉള്ള എന്ന് ഗുരുതരമായ വകുപ്പുകൾ ചേർക്കാനുള്ള കേസില്ലാത്തതിനാൽ കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമായിരിക്കും ഒരു പക്ഷേ FIR പോലീസ് കടക്കുകയുള്ളൂ. ഏതായാലും ഇന്നലെ പുറത്തു വന്നത് സുന്ദര വ്യക്തമാക്കിയത് പോലീസിന് മൊഴി നൽകിയത് തനിക്ക് ബി ജെ പി പ്രവർത്തകർ ഭീഷണിയുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ പണം തന്ന ആളുകളുടെ പേരുകളും സുന്ദര വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെ മറ്റൊരു കാര്യം വന്നത്, ഈ കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച സുനിൽ നായിക്ക് ഈ സുന്ദരയുടെ വീട്ടിലെത്തി, മാർച്ച് 21 വീട്ടിലെത്തി എന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഫോട്ടോകളും ഡിജിറ്റൽ തെളിവുകളായി തന്നെ പോലീസ് ശേഖരിക്കും. അതോടൊപ്പം തന്നെ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടായിരിക്കാം ഒരു FIR കടക്കുക. വി വി രമേശൻ നൽകിയിരിക്കുന്ന പരാതിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് മുഖ്യ എതിർകക്ഷി. ഒരുപക്ഷെ അദ്ദേഹത്തെയും പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു FIR ആയിരിക്കാം പോലീസ് കടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെല്ലാം തന്നെ കോടതിയുടെയും അതുപോലെ തന്നെ കൃത്യമായ നിയമോപദേശം ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കാം ഒരു പ്രത്യേകമായ FIR പോലീസ് കടക്കുകയുള്ളൂ. എസ് കെ. ഓക്കെ, താങ്ക് യു എബിൻ ജോസ്. എബിൻ ജോസ് ആണ് നമുക്കൊപ്പം ചേർന്നത് കാസർഗോഡ് നിന്ന്.